ബഹ്റൈനിൽ ബദൽ ഉപരോധങ്ങളുടെയും നിയമ നടപടികളുടെയും കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ ബദൽ ശിക്ഷാരീതിയെക്കുറിച്ചും ക്രിമിനൽ നിയമനിർമ്മാണത്തിൽ ഗുണപരമായ അനുഭവങ്ങളെക്കുറിച്ചും ചർച്ച ഉണ്ടായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ബദൽ ഉപരോധങ്ങളെയും നിയമ നടപടികളെയും കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ ബഹ്റൈനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മുന്നൂറിലധികം പേർ പങ്കെടുത്തു ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കായി നടപ്പാക്കിയ ബദൽ ശിക്ഷാ സമ്പ്രദായത്തിന് നാല് വർഷം മുമ്പാണ് ബഹ്റൈനിൽ തുടക്കം കുറിച്ചത് ഇതിനോടകം നാലായിരത്തിലധികം പേർ ബദൽ ശിക്ഷാരീതി പ്രയോജനപ്പെടുത്തിയതായി സമ്മേളനത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചെയർമാൻ അലി അൽദറാസി പറഞ്ഞു ഭാവിയിൽ കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് വിപുലപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ബദൽ ശിക്ഷാരീതി ഫലപ്രദമായി നടപ്പാക്കുന്നതിന് സ്വകാര്യ മേഖലയെ കൂടി പങ്കാളികളാക്കുന്നതിന് എൻ പദ്ധതി ആവിഷ്കരിച്ചതായി ചെയർമാൻ പറഞ്ഞു ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റി പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹ്റൈനിൽ ബദൽ ശിക്ഷാരീതി നടപ്പാക്കിയത് ബദൽ നടപടി ിൽ നിന്നും തുറന്ന ജയിലുകളിൽ നിന്നും പ്രയോജനം നേടുന്നതിനുള്ള നിലവിലുള്ള നിയമവ്യവസ്ഥകളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് നവീകരണ പുനരധിവാസ കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്കിടയിൽ അവബോധം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം സമ്മേളനം ചർച്ച ചെയ്തു ഔദ്യോഗിക സ്ഥാപനങ്ങൾ കമ്പനികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എൻ ജിഒകൾ മനുഷ്യാവകാശ വക്താക്കൾ എന്നിവരെ ബദൽ ശിക്ഷാ വ്യവസ്ഥകളുടെയും തുറന്ന ജയിൽ സംവിധാനങ്ങളുടെയും നേട്ടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഔദ്യോഗിക സ്ഥാപനങ്ങൾ കമ്പനികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എൻ ജിഒകൾ മനുഷ്യാവകാശ വക്താക്കൾ എന്നിവരെ ബദൽ ശിക്ഷാ വ്യവസ്ഥകളുടെയും തുറന്ന ജയിൽ സംവിധാനങ്ങളുടെയും നേട്ടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു ഇതുവരെ നിയമം നടപ്പാക്കാത്ത രാജ്യങ്ങളിൽ ബദൽ ശിക്ഷാ ഒരു നിയമം കൊണ്ടുവരാനും ബദൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ കുറ്റവാളികളെ തവണകളായി അടയ്ക്കാൻ അനുവദിക്കുന്ന നിയമ സമ്മേളനം ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ബഹ്റൈൻ